ഹലോ എവ്രിവൺ, പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് തുർക്കിയിലേക്കാണ്. തുർക്കിയിൽ നിന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും പോപ്പുലറായിട്ട് ഈ കൺട്രി അറിയപ്പെട്ടിരുന്നത് ടർക്കി എന്നാണ്. ഇപ്പം അടുത്ത് ഈ രാജ്യത്തിൻ്റെ പേര് അവർ ചേഞ്ച് ചെയ്തു തുർക്കിയെ എന്നാക്കി. ആദ്യം TURKEY ടർക്കി എന്നായിരുന്നു. ടർക്കി കോഴി നമുക്കറിയില്ലേ, അതുമായിട്ട് ഈ രാജ്യത്തിൻ്റെ പേര് കമ്പയർ ചെയ്യപ്പെടുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ അടുത്തായിട്ട് അവർ ഇതിൻ്റെ പേര് മാറ്റിയത്. ഇപ്പോഴത്തെ സ്പെല്ലിങ് TURKEY എന്നാണ്. അത് പ്രൊണൗൺസ് ചെയ്യുന്നത് തുർക്കിയ എന്നും. ജനറൽ നോളജ് ടൈം കഴിഞ്ഞിരിക്കുന്നു, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ സൂരിക്കിൽ നിന്നാണ് തുർക്കിയിലേക്ക് വരുന്നത്. തുർക്കിയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഇസ്തംബൂളിലേക്ക് തന്നെയാണ് ഞങ്ങളും പോകുന്നത്. വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ സൂരിക്കിൽ നിന്ന് ഇസ്തംബൂളിലേക്ക് പോകുന്നത്. ഇസ്തംബൂളിൽ നിന്ന് നമ്മൾ വലിയ പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ പോകുന്നത്. ഏകദേശം 3 മണിക്കൂറെടുത്തു സൂരിക്കിൽ നിന്ന് ഇസ്തംബൂളിലെത്താൻ. ഇസ്തംബൂൾ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തുമ്പോഴത്തേക്ക് രാത്രിയായിരുന്നു. നല്ല ഹോട്ടലായിരുന്നു. റൂമിൽ കുറേ ഫേണീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് കുറച്ച് കഞ്ചസ്റ്റഡായി തോന്നിയെങ്കിലും നല്ല ഭംഗിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള റൂമുകളായിരുന്നു. ഞാൻ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ വന്നു. അന്ന് ഞങ്ങൾ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഇസ്തംബൂൾ കാണാനായിട്ട് ഇറങ്ങിയത്. ഇന്ന് പെരുന്നാൾ ദിവസമാണ്. റൂമിൽ നിന്നിറങ്ങി കുറച്ച് നടന്നപ്പോഴാണ് ഇങ്ങനൊരു ഇൻഫർമേഷൻ മാർക്കർ ഞാൻ കാണുന്നത്. അപ്പോഴാണ് ഞാൻ അവിടെയുള്ള വലിയ മതിൽ ശ്രദ്ധിച്ചത്. അതിനുള്ളിലായിട്ടാണ് ഞങ്ങളുടെ ഹോട്ടലൊക്കെ ഉള്ളത്. ഇത് കോൺസ്റ്റാൻറ്റിനോപ്പോൾ മതിലിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കോൺസ്റ്റാൻറ്റിനോപ്പോൾ സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പണിത മതിലാണത്. കോൺസ്റ്റാൻറ്റിനോപ്പോൾ സിറ്റിയാണ് ഇപ്പോഴത്തെ ഇസ്തംബൂൾ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ഹയാ സോഫിയ മോസ്കിനടുത്തെത്തി. ഹയാ സോഫിയ മോസ്കിനടുത്തെത്തിയപ്പോഴാണ് ഇങ്ങനൊരു വാട്ടർ ഫൗണ്ടെയ്ൻ ശ്രദ്ധിക്കുന്നത്. ഇത് ഡ്രിങ്കിങ് വാട്ടർ ഫൗണ്ടെയ്ൻ ആണ്. ഇങ്ങനെയുള്ള ഒരുപാട് വാട്ടർ ഫൗണ്ടെയ്നുകൾ തുർക്കിയയിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചു മോസ്കിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ ആണെന്ന്, പിന്നീട് മനസ്സിലായത് വാട്ടർ ഫൗണ്ടെയ്ൻ ആണെന്ന്. ഹയാ സോഫിയയുടെ അടുത്തെത്തിയപ്പോൾ ഭയങ്കര ക്യൂ. പെരുന്നാളായത് കൊണ്ടാണോ അതോ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണോ ക്യൂ എന്നറിയില്ല, വലിയ ക്യൂ ഉണ്ടായിരുന്നു. ആദ്യം ക്യൂ കണ്ടപ്പോൾ കയറണ്ടെന്ന് വിചാരിച്ചു. പിന്നെ തോന്നി ആ ക്യൂവിലൊന്ന് വെറുതെ നിന്ന് നോക്കാം. നോക്കുമ്പോൾ ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു. ക്യൂ കണ്ടിട്ട് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കന്ന് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ ഹയാ സോഫിയൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത്. ഹയാ സോഫിയയിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഈ വീഡിയോയെക്കുറിച്ച് പറയാം. നിങ്ങൾ ഒരുപാട് തുർക്കിയെ വ്ളോഗുകൾ കണ്ടിട്ടുണ്ടാവും. ഫുഡ് റിലേറ്റഡും തുർക്കിയയിലെ ഭംഗിയും കാണിക്കാനുള്ളതായിട്ടുള്ള ഒരുപാട് വ്ളോഗുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ വീഡിയോയിൽ തുർക്കിയയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യരുത് എന്നതായിരിക്കും മെയിനായിട്ടുണ്ടാവുക. ആദ്യം തന്നെ നമ്മൾ വന്ന സമയത്തുള്ള കാലാവസ്ഥയെക്കുറിച്ച് പറയാം. ഞങ്ങൾ വന്നത് ജൂൺ അവസാനമാണ്. 2023 പെരുന്നാൾ സമയത്താണ് വന്നത്. കോയിൻസിഡൻ്റലി ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയവും പെരുന്നാൾ സമയമായിരിക്കും. വലിയ പെരുന്നാൾ സമയമായിരിക്കും 2024. ഒരു വർഷത്തിന് ശേഷമാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. ജൂൺ അവസാനം ജൂലൈ ഓഗസ്റ്റിലൊക്കെ ആയിട്ട് നല്ല ചൂടാണ് തുർക്കിയയിൽ. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെ വരണം. പിന്നെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരുടെയും ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കൂട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. പെരുന്നാൾ സമയത്തായത് കൊണ്ടാണോ എന്നറിയില്ല, റോഡൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞങ്ങൾ യൂറോപ്യൻ യാത്ര ചെയ്ത ഉടനെ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു. അതും ഒരു വലിയ മിസ്റ്റേക്കാണ് ഞങ്ങൾ ചെയ്തത്. തുർക്കിയയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ മാത്രമായിട്ട് യാത്ര ചെയ്യുക. എന്നാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് സാവധാനം ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഹയാ സോഫിയ ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹയാ സോഫിയ ഇന്നും വിവാദപരമായിട്ടുള്ളൊരു പള്ളിയാണ്. റോമൻ ഭരണകാലത്ത് നിർമ്മിച്ച ചേർച്ച് ആയിരുന്നു ഇത്. പിന്നീട് കോൺസ്റ്റാൻറ്റിനോപ്പോളിൻ്റെ പതനത്തിന് ശേഷം ഇത് മോസ്കാക്കി മാറ്റി. പിന്നീട് ഇതിനെ മ്യൂസിയമായി ഉപയോഗിച്ചു. പിന്നെ ഈ അടുത്ത കാലത്ത് 2020 മോസ്കായിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്ത് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ സമയത്ത് കോണ് വിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് കോണ് വാങ്ങി കഴിച്ചു. പിന്നെ ഓപ്പോസിറ്റായിട്ട് ഒരു പള്ളി കണ്ടു, അങ്ങോട്ടേക്ക് നടന്നു. ബ്ലൂ മോസ്കാണത്. ഹയാ സോഫിയ മോസ്കിന് ഓപ്പോസിറ്റായിട്ടാണ് ബ്ലൂ മോസ്ക് ഉള്ളത്. ഇനി നമുക്ക് ബ്ലൂ മോസ്കിലേക്ക് പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണാം.
ഒരുപാട് ആളുകൾ ബ്ലൂമോസ്കിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങളും നടന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ലുഹുർ നിസ്കാരത്തിൻ്റെ സമയമായിരുന്നു. അതുകൊണ്ട് സന്ദർശകർക്ക് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. നിസ്കാരത്തിനായിട്ട് പള്ളിയുടെ ഉൾവശം വൃത്തിയാക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പുറത്ത് കുറേ നേരം ഇരുന്നു. ഗ്രാനൈറ്റ് കൊണ്ടും മാർബിൾ കൊണ്ടും നിർമ്മിച്ചത് കൊണ്ടാണോന്ന് അറിയില്ല, അപ്പം പള്ളിയിലെത്തിയപ്പോൾ ഭയങ്കര കുളിർമ തോന്നി. നല്ല വെയിലത്തുനിന്ന് വന്നിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് തോന്നി. പിന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ബ്ലൂ മോസ്കിൻ്റെ പുറമെയുള്ള ഭംഗി എനിക്ക് ശരിക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ വന്ന് തന്നെ അനുഭവിക്കണത്. നിസ്കാര സമയമായപ്പോൾ നിസ്കരിക്കാനുള്ളവരെ മാത്രം ഉള്ളിലേക്ക് കടത്തി വിട്ടു. അങ്ങനെ ഞങ്ങളും കയറി. അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു, ഉള്ളിലെ വീഡിയോസൊക്കെ എടുത്തു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. നിസ്കാരത്തിന് ശേഷം വീണ്ടും സന്ദർശകർക്കായിട്ട് മോസ്ക് തുറന്നു കൊടുത്തു. ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ ഈ മോസ്കിലിരുന്നു. ബ്ലൂ മോസ്കിനെ സുൽത്താൻ അഹമ്മദ് മോസ്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഓട്ടമൻ യുഗത്തിലെ പള്ളിയാണ്. 1609 1617 ഇതിൻ്റെ പണി കഴിഞ്ഞത്. മോസ്ക് നിന്നിറങ്ങി കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഓറഞ്ച് ജ്യൂസൊക്കെ വാങ്ങി കഴിച്ചു. ഇവിടെയുള്ള ഓറഞ്ച് ജ്യൂസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് സുവിനി ഷോപ്പിംഗ്സും തുർക്കിയെ സ്വീറ്റ്സും ടീസും ഒക്കെ വാങ്ങി ഞങ്ങൾ. പിന്നീട് ഞങ്ങൾ പോയത് ബസലിക്ക സിസ്റ്റേണിലേക്കാണ്. ഇതൊരു ഭൂഗർഭ ജലസംഭരണിയാണ്. ഇത് ഇസ്തംബുൾ സിറ്റിയുടെ അടിയിലായിട്ടാണ് ഉള്ളത്. കോൺസ്റ്റാന്റിനോപ്പോൾ പാലസിനും പിന്നെ ഫസ്റ്റ് ഹില്ലിലുള്ള മറ്റു കെട്ടിടങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള വെള്ളം എത്തിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. പിന്നീട് 1453 ഓട്ടോമൻ അധിനിവേശത്തിന് ശേഷവും ഈ ആധുനിക കാലത്തും ടോപ് കാപ്പി കൊട്ടാരത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇവിടേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വലിയ ക്യൂ ആയിരുന്നു. ഒരു ലോക്കൽ ടൂർ ഗൈഡ് സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് തന്നാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ക്യൂ ഒന്നും കൂടാതെ കയറിയത്. ബസലിക്ക സിസ്റ്റേണയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടോപ് കാപ്പി പാലസ് കാണാനായിട്ട് പോയി. ടോപ് കാപ്പി പാലസിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് വലിയ ക്യൂ. ആ ക്യൂവിൽ ഞങ്ങൾ പോയി നിന്നു. കുറേ നേരം നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറോളം നിന്നു. അത്ര നേരം നിന്നിട്ടും ക്യൂ ഒട്ടും നീങ്ങുന്നില്ല. പിന്നെ ഞങ്ങൾ ആ പരിശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്ന് നീങ്ങി. പിന്നെ അതിന് ചുറ്റിലുള്ള പാർക്കിലൊക്കെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോയി. നിങ്ങൾ ഇത്ര നേരം വിചാരിക്കുന്നുണ്ടാവും, ഇത്രയും നല്ല ഭക്ഷണമുള്ള ഒരു രാജ്യത്ത് എത്തിയിട്ട് ആ ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നത് കാണിക്കുന്നില്ലല്ലോ എന്ന്. ഒരു രാജ്യത്ത് പോയാൽ അവിടുത്തെ ഭക്ഷണം കഴിക്കുക എന്നതിലുപരി അവരുടെ ചരിത്രം എന്താണെന്ന് അറിയാനുള്ളൊരു ആവേശമാണ് ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളിങ്ങനെ പാലസുകളും മറ്റ് മ്യൂസിയങ്ങളൊക്കെ കണ്ട് നടക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അങ്ങനെ യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു. ടിക്കറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ലോക്കൽ ടാക്സി ഹയർ ചെയ്തു. ടാക്സികളൊക്കെ ഭയങ്കര സ്കാമാണ്. 1 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലത്തൊക്കെ പോകാൻ തന്നെ അവർ ഒരുപാട് കാശ് പറഞ്ഞു. അതുകൊണ്ട് മെയിൻലി നടന്നാണ് ഞങ്ങൾ എല്ലായിടത്തും പോയത്. അങ്ങനെ ഇന്നത്തെ അലച്ചിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.